Welcome to Garam Masala, the magic spices of cooking. ചൈനാ ഗ്രാസും ജെലാറ്റിനും സാധാരണയായി ഉപയോഗിക്കുന്നത് ഡെസേർട്സിലാണ്. ഡെസേർട്സിനെ എല്ലാം കട്ടി കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജെലാറ്റിനും ചൈനാ ഗ്രാസും. ഇന്ന് നമുക്ക് ചൈനാ ഗ്രാസും ജെലാറ്റിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചൈനാ ഗ്രാസും ജെലാറ്റിനും എന്താണെന്ന് നോക്കാം. അതിനുശേഷം ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നു എന്നതിലാണ്. ആദ്യം നമുക്ക് ജെലാറ്റിൻ എന്താണെന്ന് നോക്കാം. ഈ ജെലാറ്റിൻ അനിമൽ സോഴ്സിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതായത് അനിമൽ ബോൺസ്, ടെൻഡൻ, സ്കിൻ, മസിൽ, ലിഗമെന്റ്, കാർട്ടിലേജ് ഇവയിൽ നിന്നെല്ലാമാണ് ജെലാറ്റിൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അനിമൽ ബേസ്ഡ് ആണ്. നമ്മൾ ചൈന ഗ്രാസ് എന്നറിയപ്പെടുന്ന അഗർ 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 എന്ന മലൈ വേർഡിൽ നിന്നും വന്നതാണ്. അഗർ എന്നാൽ മീനിങ് ജെല്ലി എന്നാണ്. ഈ ചൈന ഗ്രാസ് സീവീഡ്സിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ കാൻഡിയൻ എന്നും ഐസിംഗ് ഗ്ലാസ് എന്നും എല്ലാം അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചൈന ഗ്രാസും അഗർ അഗറും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഗർ അഗർ സീവീഡ്സ് അതായത് സീ ആൽഗയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ജെലാറ്റിൻ അനിമൽ ബോണിൽ നിന്നും സ്കിന്നിൽ നിന്നും എല്ലാമാണ് ഉണ്ടാക്കുന്നത്. കുക്കിങ്ങിന് മാത്രമല്ല അഗർ അഗറും ജെലാറ്റിനും ഉപയോഗിക്കുന്നത്. ഈ അഗർ അഗർ മൈക്രോബിയൽ ടെസ്റ്റേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇത് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അഗർ അഗറിനെ ലാക്സേറ്റീവായും ഉപയോഗിക്കുന്നുണ്ട്. ജെലാറ്റിനെ സാധാരണയായി കോസ്മെറ്റിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഫോട്ടോഗ്രാഫിയിലും ഉപയോഗിക്കുന്നുണ്ട്. ഈ ചൈന ഗ്രാസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് സ്ട്രിപ്സായും പൗഡർ ആയിട്ടുമാണ്. ജെലാറ്റിൻ നമുക്ക് പൗഡറായും ഗ്രാനുൾസായും ഷീറ്റായും എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ഡെസേർട്ടിലെല്ലാം ഉപയോഗിക്കുന്നതിന് വേണ്ടി ചൈന ഗ്രാസിനെ മെൽറ്റ് ചെയ്തെടുക്കണം. ബോയിൽ ചെയ്യുകയോ ഡബിൾ ബോയിൽ ചെയ്തോ മെൽറ്റ് ചെയ്തെടുക്കണം ഇതിനെ. എന്നാൽ ജെലാറ്റിനെ ചൂടുവെള്ളത്തിലിട്ട് മിക്സ് ചെയ്താൽ തന്നെ ഇത് ഡിസോൾവ് ആയി വരും. ഈ ചൈന ഗ്രാസ് റോ മെറ്റീരിയൽ ആണ്. എന്നാൽ ജെലാറ്റിൻ എന്ന് പറയുന്നത് പ്രോസസ് ചെയ്ത് വരുന്നതാണ്. അഗർ അഗറിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്, കൊളസ്ട്രോൾ ഇവ വളരെ കുറവാണ്. അതുപോലെ കാൽഷ്യം, ഫോളേറ്റ്, അയൺ, വൈറ്റമിൻസ് ഇവയെല്ലാം വളരെ അധികം കൂടുതലുമാണ്. കാരണം ഇത് സീയിൽ നിന്ന് കിട്ടുന്നതാണ്. വെയിറ്റ് ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ അഗർ അഗർ ഉപയോഗിക്കാം. ജെലാറ്റിനിൽ 98-99% പ്രോട്ടീൻ ഉണ്ട്. എന്നാൽ സ്ഥിരമായി ജെലാറ്റിൻ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ലോസിനും മാൽന്യൂട്രീഷനും കാരണമാകും. ചൈന ഗ്രാസും ജെലാറ്റിനുമായി കമ്പയർ ചെയ്യുമ്പോൾ തിക്കനിങ് കപ്പാസിറ്റി കൂടുതലുള്ളത് ചൈന ഗ്രാസിനാണ്. നമ്മൾ ഡെസേർട്ടിൽ ചേർത്താൽ തണുത്ത ഉടൻ തന്നെ ഇത് കട്ടിയായി വരും. ജെലാറ്റിൻ ചേർക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് മാറ്റിയതിനു ശേഷമാണ് സെറ്റായി വരുന്നത്. ജെലാറ്റിന് പകരമായി ചൈന ഗ്രാസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1:1 റേഷ്യോയിൽ തന്നെ ഉപയോഗിച്ചാൽ മതി.